നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 17 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപജില്ലാ സ്കൂൾ കലോത്സവം വിളംബര ജാഥ നടത്തി. നവകേരള സദസ്സ് പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണം പൂർത്തിയായി. ലഹരിയാവാം കളിയിടങ്ങളോട് അഖില കേരള വടംപരി മത്സരം സംഘടിപ്പിച്ചു. പേഴക്കാപ്പള്ളിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 7 മുതൽ 10 വരെയുള്ള തീയതികളിൽ നടക്കുന്ന കലോത്സവത്തിന് സ്കൂൾ ആതിഥേയത്വം വഹിക്കും. 18 വേദികളിലായി നടക്കുന്ന കലാമാമ്പാങ്കത്തിൽ 4000 പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. സംഘാടക സമിതി രൂപീകരണം പൂർത്തിയായി. മൂവാറ്റുപുഴ മണ്ഡലം നവകേരള സദസ്സിന്റെ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണം പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ മുൻ MLA എൽദോ എബ്രാഹോം, കൺവീനർ തഹസീൽദാർ രഞ്ജിത് ജോസും അറിയിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ സംഘാടക സമിതി രൂപീകരണ യോഗം മുൻ MLA ബാബുപോൾ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. DYFI എറണാകുളം ജില്ലാ കമ്മിറ്റി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കെതിരെ യുവാക്കളെ സജ്ജരാക്കാൻ ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യവുമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. MR വിദ്യാധരൻ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടത്തിയ രണ്ടാമത് അഖില കേരള വടംവലി മത്സരം CITU ജില്ലാ സെക്രട്ടറി PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. TM ജേക്കബ് പ്രതിമ അനാച്ഛാദനം നടത്തി. TM ജേക്കബ് പ്രതിമ അനാച്ഛാദനവും അനുസ്മരണവും കോതമംഗലത്ത് സംഘടിപ്പിച്ചു. കോതമംഗലം ബേസിൽ ജംഗ്ഷനിൽ നടന്ന പ്രതിമ അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യൂസ് ജോസഫ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിതല വായനാ മത്സരം 5:00. UP വിദ്യാർത്ഥികളുടെയും വനിതകളുടെയും പ്രാഥമിക ലൈബ്രറിതല വായനാ മത്സരം 5:00 ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെ ലൈബ്രറിയിൽ നടക്കും. ലൈബ്രറിതല മത്സരങ്ങളിൽ വിജയികളാകുന്ന 1, 2, 3 സ്ഥാനക്കാരെ പങ്കെടുപ്പിച്ച താലൂക്ക് തല മത്സരവും താലൂക്ക് തലത്തിൽ വിജയികളാകുന്ന ആദ്യ 10 സ്ഥാനക്കാരെ പങ്കെടുപ്പിച്ച ജില്ലാതല മത്സരവും നടത്തും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.